അതിരപ്പള്ളിയിൽ ദമ്പതികളെ കാട്ടാൻ ആക്രമിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ സുരേഷ് സെൽവി ദമ്പതികളെയാണ് അമ്പലപ്പാറയിൽ വെച്ച് കാട്ടാൻ ആക്രമിച്ചത്. ബൈക്കിലെത്തിയ ഇവരെ കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്? ഉച്ചയോടെയാണ് ബൈക്കിലെത്തിയ ഇരുവരെയും കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. സുരേഷ് സെൽവി എന്നിവരാണ് ഈ ബൈക്കിൽ സഞ്ചരിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പരിക്കേറ്റ സെൽവിയെ വെറ്റിലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ഈ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അവർ ചികിത്സയിലാണ്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വനംവകുപ്പിന്റെ വാച്ചർ ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. എന്നാൽ ഈയിടെ കാലങ്ങളിൽ പുലിയുടെ സാന്നിധ്യവും ഈ അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് വന്യമൃഗങ്ങളുടെ ഭീതികരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഇപ്പോൾ ഈ അതിരപ്പള്ളി മേഖലകളിൽ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ വനംവകുപ്പിന് കാര്യമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നത് കൂടി കൂടുതൽ ഭയാനകരപരമായിട്ടുള്ള കാര്യമാണ്. കാരണം റോഡിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകളും അതുപോലെ പുലിയും ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. പുലി കുറച്ച് ദിവസം തന്നെ ഈ നിരവധി വളർത്തു മൃഗങ്ങളെ കൊന്നതായിട്ടാണ് അവിടെ നിന്നും വിവരങ്ങൾ ലഭിച്ചത്. അതോടൊപ്പം തന്നെ അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളർത്തു പശുക്കളെ ഉൾപ്പെടെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അത്തരത്തിൽ അവരുടെ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ട് ആ അവശിഷ്ടങ്ങൾ മാത്രം തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ കാട്ടാനകളുടെ ആക്രമണവും നിരന്തരം തുടരുന്നത്. എന്തായാലും ഇതിലിപ്പോൾ കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായിട്ടുള്ളത്. അതിൽ സെൽവി എന്ന് പറയുന്ന യുവതി ഇപ്പോൾ ചികിത്സയിലാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എം മനോജ്.